മെഷീൻ ലേണിംഗ് നമ്മൾ പറയുമ്പോ ഓക്കെ. അപ്പോ നമുക്ക് ഇന്നത്തെ, ഞാൻ എനിക്ക് എങ്ങനെയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ മലയാളത്തില് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ അറിയാമെന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ കാര്യമായ സ്ലൈഡ്സ് എന്ന് പറയാറൊന്നുമില്ല, ഞാൻ ഒന്ന് രണ്ട് സ്ലൈഡ്സ് അതിനകത്തുണ്ട്. പക്ഷെ സ്ലൈഡ്സിനേക്കാളും നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മെഷീൻ ലേണിംഗ് പലരും എന്താണ് അതിനകത്ത് അനുഭവസ്ഥരായിരിക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ശീലം കാണുമായിരിക്കും. ഇന്ന് പിന്നെ നമുക്ക് റിസോഴ്സസിനൊന്നും അധികം പഞ്ഞമില്ല. ഇവിടെ കോഴ്സറ ആയാലും യൂട്യൂബ് ആയാലും പല സ്ഥലങ്ങളിൽ നമുക്ക് ഇതിനുള്ള റിസോഴ്സസ്, എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് അറിയാനുള്ള മാർഗമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയല്ലോ, ഈ ഡേറ്റ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിയുമ്പോൾ എവിടെ പോയി തിരയണം, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ആധികാരികമായ ഡേറ്റ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാവും. അതാണ് ആകെ ഒരു പ്രശ്നം. ഡേറ്റ കൂടുമ്പോഴുള്ള ഒരു കുഴപ്പം നമുക്കതാണ്. നമുക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ ഈ ചെയ്തത് ശരിയാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, എങ്ങനെ അറിയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ മോഹൻ പറഞ്ഞ പോലെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖല വളരെ വർഷ, അത് ആരാണ് കോയിൻ ചെയ്തത് അറിയോ? അദ്ദേഹമാണ് ഒരു വളരെ പ്രമുഖമായ ലാംഗ്വേജും നമുക്ക് തന്നത്. ഓക്കെ, സോ നമ്മളെ ലിസ്പ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ തന്നിട്ടുള്ള ജോൺ മെക്കാർത്തി ആണ്. ഇൻഫാക്ട് ഇസ് എ വെരി എമിനന്റ് പ്രൊഫസർ. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ സയൻസിലെ നോബെൽ ഒക്കെ എന്നറിയപ്പെടുന്ന എന്താ ട്യൂറിംഗ് അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുള്ളൊരു ആളാണ് മെക്കാർത്തി. മെക്കാർത്തി ഒരു എനിക്ക് തോന്നുന്നൊരു 3-4-5 years മുമ്പെയാണ് ഈ മരിച്ചത്. അത്രയും കാലം വളരെ സജീവമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ വളരെ ബ്രോഡായിട്ട് വിളിച്ചിരുന്ന ആ ഒരു മേഖലയിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പല കാലങ്ങളിലും ഒരു 2000 വരെയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് പോളിടെക്നിക് അല്ലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച എല്ലാവരും അക്കാലത്ത് ലിസ്പ് LISP ലിസ്പ് എന്നൊരു ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പല ഗെയിംസും കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ട് ഗെയിംസ്, ചെസ് അങ്ങനെ പല ഗെയിംസും അതിലും പ്ലെയറായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്ക് ആ കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു ഒരുപക്ഷെ അതിന്റെ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ബ്ലൂ ജി എന്നൊക്കെ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മളെ വിശ്വനാഥൻ ആനന്ദുമായിട്ടൊക്കെ മത്സരിച്ച സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആയിരുന്നു. പക്ഷേ അവിടെ ആ ഒരു സെനാരിയോ നിന്ന് മാറിയിട്ട് ഇപ്പോ നമുക്കുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചു ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോ ആൾക്കാർ മെഷീൻ ലേണിംഗിന്റെ പുറകിൽ പോകുന്നതെന്നുള്ളതിന് ദേർ ഇസ് എ ഡിഫറെന്റ് റീസൺ. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് മൈക്ക് കട്ടായോ? ഓഡിയോ ഇല്ല ഇല്ല, ഓഡിയോ കട്ടായില്ല. ഞാനുണ്ട് ഒരു 2-in-1 സ്പീക്കർ. എന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കേൾക്കാവോ? ഹലോ, കേൾക്കാം 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 കേൾക്കാം. സ്ക്രീൻ ഷെയർ ചെയ്ത് വന്നില്ല, പ്രസന്റിംഗ് ഒന്നും എഡിറ്റ് കാണിക്കുന്നു വരുന്നേ. ഓക്കെ ആണോ? ഞാൻ വന്നിട്ടില്ല. ബാക്കി ആർക്കെങ്കിലും കിട്ടിയോ? ഞാൻ എന്റെ സൈഡിലുള്ള പ്രോബ്ലം ആണോ എന്ന് അറിയാനാണ്. കുറച്ച് പേർക്ക് കിട്ടി, ഒന്ന് രണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ.
അപ്പോ അതിനകത്ത് നമുക്ക് സാധാരണഗതിയില് നമ്മള് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ അന്ന് ഉദ്ദേശിച്ചിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടേഴ്സിനെ അതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന പോലെ ഒരു ചെസ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനി ഗെയിംസ് ജനറലി ദേ പ്രിഫർ, നമ്മളിപ്പോ ഒരു നമ്മള് ഇന്റലിജൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്ക് എന്ന രീതിയിൽ ഗെയിംസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ടിക് ടാക് ടു ആവാം, അങ്ങനെ പല ഇതിന് പല പ്രോബ്ലംസിന് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടൊക്കെ ആയിരുന്നു അവരതിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ശരിക്കും പറഞ്ഞ അപ്പൊ സോ ആക്ച്വലി ഇതിൽ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്, ഈ സ്ലൈഡൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, കാരണം ജസ്റ്റ് ഷോ ആർക്കെങ്കിലും നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. സോ അപ്പോ നമ്മള് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെസ് അറിയുന്നവർക്ക് നിൽക്കാം, നിങ്ങളിപ്പോ നിങ്ങളുടെ ഓപ്പണന്റ് ഏതൊരു മൂവ് ചെയ്തോ ആ മൂവ് ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുക ആൻഡ് റെസ്പോണ്ട്. അപ്പോ എല്ലാ വർഷവും എല്ലാ മൂവും ആവണമെന്ന്, എല്ലാ സിറ്റുവേഷൻ ആവണമെന്നില്ല. ഇനി എല്ലാ ഇതിനകത്ത് ഒരു ചെസ്സിനകത്ത് പോസിബിൾ ആയുള്ള എല്ലാ കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്ന വെരി ഡിഫിക്കൽട്ട്, കാരണം നമുക്ക് തന്നെ അറിയാം 64 പൊസിഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി ഈ പൊസിഷൻസ് എല്ലാം കൂടി നിങ്ങൾ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഓരോ കോയിനും എവിടെ ഇരിക്കുന്നുള്ളത് അതിന്റെ എല്ലാ കോമ്പിനേഷൻസും നിങ്ങൾ എന്താണ് പറയുക കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് എന്ന് പഠിക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് കോമ്പിനേഷൻസ് ആർ പോസിബിൾ. അപ്പൊ ഇത്രയും കോമ്പിനേഷൻസ് സേവ് ചെയ്ത് വെച്ചിട്ട് ഗെയിം സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ കുറച്ചൊക്കെ ഒരു എന്താ there is some kind of learning ഒരു സിറ്റുവേഷൻ സെൻസ് ലേൺ ചെയ്യുക. അപ്പൊ നമ്മൾ അതിന് ലേൺ ചെയ്തിട്ട് പതുക്കെ നമ്മൾ മനുഷ്യന്മാർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരിക എന്നായിരുന്നു ഒരുപക്ഷെ അന്ന് ഉദ്ദേശിച്ചത്. ഇപ്പൊ പക്ഷേ നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു സമയമാണ്, അതുകൊണ്ടാണ് അതിനെ ആൾക്കാർ മെഷീൻ ലേണിംഗ് എന്ന പേരിൽ. ഇപ്പൊ പലപ്പോഴും നിങ്ങൾ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാള് നമ്മള് എന്താ ഒരു ഒരു ട്രോളായിരുന്നു, ഞാൻ സെർച്ച് ചെയ്ത് ഈ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ട്രോള് ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയില്ല എന്റെ ഇതിനകത്തുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആളിങ്ങനെ മാസ്ക് ഇട്ട് നിൽക്കണം, മാസ്ക് ഇട്ട് അയാള് മാസ്കിന്റെ ഫ്രണ്ടില് മെഷീൻ ലേണിംഗ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഒരു മാത്തമാറ്റീഷ്യൻ ചോദിക്കാൻ അയാളോട് വൈ ഡു സ്റ്റിൽ കീപ് ദാറ്റ് മാസ്ക് എന്ന് ചോദിക്കണം. അപ്പൊ ആ മാസ്ക് ഇങ്ങനെ അയാള് നീക്കുമ്പോൾ ബാക്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഇതിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മാത്സ് പഠിച്ചിട്ടൊക്കെ അറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. നിങ്ങളും കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പോ ആക്ച്വലി വാട്ട് ദാറ്റ് മീൻസ് നമ്മൾ ഈ മെഷീൻ ലേണിംഗിന്റെ പുറകിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സും അതർ മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾജിബ്രൈക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലീനിയർ ആൾജിബ്ര എന്ന് പറയും, ലീനിയർ ആൾജിബ്ര അതൊക്കെ നിങ്ങൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളെല്ലാം അറിഞ്ഞിട്ട് വേണ്ട ഒരു മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് പ്രോജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് പോകാനോ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ബാക്ക് എൻഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന എല്ലാത്തിന്റെയും പുറകിൽ കുറെ മാത്തമാറ്റിക്സ് ലേണിംഗ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അന്നത്തെ പോലെയല്ല, പണ്ടത്തെ ഒരു 1950s പോലെയല്ല, തുടക്കത്തിന്റെ 2000s പോലെയല്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റ് പോയി ഷോപ്പ് ചെയ്താലും നിങ്ങളെ മൊബൈൽ ഫോണിൽ നിങ്ങളൊരു സൈറ്റ് കയറി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഒരു സൈറ്റ് രജിസ്റ്റർ ചെയ്താലും ഇതൊന്നും വേണ്ട, നിങ്ങൾ റോഡിലൂടെ മൊബൈലും എടുത്ത് നടന്നാൽ പോലും എല്ലാം ഡേറ്റ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. നിങ്ങൾ ആമസോണിൽ പോയി ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷോപ്പ് ചെയ്തു, നാളെ അടുത്ത സൈറ്റ് ഏതെങ്കിലും മറ്റൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇന്നലെ ഷോപ്പ് ചെയ്ത ഐക്കത്തിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ കാണിക്കും, ഒരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിനകത്ത് നിങ്ങൾ ഷോപ്പ് ചെയ്ത് യു ഹാവ് ദിസ് ഇൻ യുവർ റീസെന്റ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വീണ്ടും ഒരു ടെംപ്റ്റേഷൻ പോയി ക്ലിക്ക് ചെയ്യും, ഷോപ്പ് ചെയ്യും. സോ ഈ അതുപോലെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വഴികൾ ഗൂഗിൾ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്, മറ്റു പലതും ഗൂഗിൾ തന്നെ ലേൺ ചെയ്യുന്നതാണ്. ബിക്കോസ് ആ റൂട്ട് എടുത്ത് ആൾക്കാർ അതേ മൊബൈൽ എടുത്ത് വെച്ച് ദേ ഫോളോ ദ റൂട്ട്, സോ പ്രോബബ്ലി ദേ യൂസ് ഗെറ്റ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻ പലതും കൊടുക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ തന്നെ പറയുന്നതാണല്ലേ ഫേസ് ആപ്പ്, ഫേസ്ബുക്കിന്റെ ഫേസ് ആപ്പ്, അങ്ങനെ ഒരുപാട് എന്താ ഡേറ്റ നമ്മൾ തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത്രയധികം ഡേറ്റ
ഇവരുടെ കയ്യിലുള്ള ഫോൺ ഈ ഡേറ്റ കൊണ്ട് എന്തെങ്കിലും ഈ ഇന്റലിജൻസ് നമ്മൾ പറയുന്ന ഇന്റലിജൻസ് ഉണ്ടാക്കാൻ പറ്റണം, അതാണ് എല്ലാവരുടെയും ഉദ്ദേശം. ഓക്കെ, സോ അതാണ് ഏറ്റവും വലിയ കാര്യം ഈ മെഷീൻ ലേണിംഗ്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാലും പിന്നെ ചിലർ നമ്മുടെ ഡേറ്റ സയൻസസ് എന്ന് വിളിക്കും. ഓക്കെ, ഡേറ്റ സയൻസസ് എന്ന് പറയാറുണ്ട്, പിന്നെ മെഷീൻ ലേണിംഗ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ മെഷീൻ ഇന്റലിജൻസ് അങ്ങനെ പല, അല്ലെങ്കിൽ എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റം കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്, പക്ഷേ എക്സ്പേർട്ട് സിസ്റ്റംസ് അങ്ങനെ ഒരുപാട് ടേംസ് പലരും പല പല കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യും. ഏത് സ്ഥലത്താണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡിപെൻഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമുക്ക് മെഷീൻ ലേണിംഗ് ഇത്ര പ്രോമിനൻ്റ് ആയി വന്നതിന് കാരണം അവൈലബിലിറ്റി ഓഫ് ഡേറ്റ ആണ്. ഇത്രയധികം ഡേറ്റ നമ്മൾ ഓരോ കമ്പനികളുടെയും കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി ഈ ഈ ഡേറ്റ കയ്യിലുണ്ടായാൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പുറകിലുണ്ട്. അങ്ങനെയാകുമ്പോൾ അവർക്ക് ആ ഡേറ്റ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഈ ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇപ്പം പണ്ടത്തെ പോലെ ഇല്ല. പണ്ടൊക്കെ നമ്മൾ എന്താണ് ഒരു പറയുന്ന 1999 ഞാൻ ഐ മീൻ when I bought a desktop it was 256 MB I guess, RAM was 256 MB. ഇപ്പൊ പക്ഷെ നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മള് സാധാരണ ഏറ്റവും കഴിഞ്ഞ ദിവസം സെയിൽസ് നമ്മള് ആമസോൺ സെയിൽസിലൊക്കെ ഉള്ള മൊബൈൽ ഫോണിൽ പോലും 8 GB അല്ലേ, 8 GB ഒക്കെ തന്നെ വളരെ കോമൺ ആയി കഴിഞ്ഞു. 8 GB RAM ആണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് കാലം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെസ്ക്ടോപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഗൂഗിളിലേക്ക് കയ്യിലുള്ള സെർവേഴ്സിന്റെ കമ്പ്യൂട്ടേഷൻ പോകുന്ന ഭയങ്കര അണോമസ് ആണ്. ഏറ്റവും അടുത്ത് എനിക്കറിയില്ല നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, ആമസോൺ അല്ല മൈക്രോസോഫ്റ്റ് അവരുടെ ഒരു ഡേറ്റ സെന്റർ, കമ്പ്യൂട്ടേഷൻ ചെയ്യാനുള്ള ഡേറ്റ സെന്റർ നേരെ കടലിൽ ഇറക്കി വെച്ചിട്ട് അത് വീണ്ടും പൊക്കിയെടുക്കുന്നുണ്ട്. ഒരു ചിത്രം കണ്ടാണായിരിക്കും എനിക്കറിയില്ല, കാരണം കടലിനകത്ത് അകത്ത് ഭയങ്കര തണുപ്പ്, അടിയിൽ ഭയങ്കര തണുപ്പാണ്. അപ്പൊ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടി സെർവർ ചൂടായാലും കുഴപ്പമില്ല, കാരണം കടലിലെ അടിയിലുള്ള തണുപ്പ് ഈ ഇതിന്റെ കവറിങ് എടുത്തിട്ട് വലിച്ചെടുത്തിട്ട് ആ തണുപ്പ് അതിന്റെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പൊ അത്രയും തണുത്തിരിക്കും, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ നേരെ മറിച്ച് ഗൂഗിൾ ചിന്തിച്ചത് അങ്ങനെയല്ല. ഗൂഗിൾ അന്റാർട്ടിക്കലും കൊണ്ടായിട്ട് സെർവർ അതുണ്ടാക്കി, ഡാറ്റാ സെന്റർ ഉണ്ടാക്കി തണുപ്പിക്കാൻ ഉള്ള മെനക്കെടണ്ടല്ലോ, കാരണം ഒരുപാട് എന്ത് വേണം കറണ്ട് വേണം ഇതൊക്കെ തണുപ്പിക്കണം. പിന്നെ ഒരുപാട് അൽഗോരിതംസ് ഇതിനു വേണ്ടി പുതുതായിട്ട് ഡെവലപ്പായി. പിന്നെ എന്താണ് ഒരുപാട് പേര് കമ്പനികളെല്ലാം, കാരണം ഇപ്പോൾ ഈ കൊമേഴ്സ് എന്നുള്ളത് വലിയൊരു എന്താ പറയുക ഇൻഡസ്ട്രി ആയിട്ട് വളർന്നപ്പോൾ അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ ആൾക്കാരുടെ ഇൻഫർമേഷൻ വേണം, അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ വേണ്ടതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്, അവർക്ക് സെയിൽസ് കൂട്ടാനാണ്. ഓക്കെ, അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അവരിത് ട്രൈ ചെയ്തപ്പോൾ കുറേയധികം എന്തുണ്ടായി ഈ ഇതിന് ഡിമാൻഡ് ഉണ്ടായി ഇൻഡസ്ട്രിയിൽ തന്നെ. ഓക്കെ, ആമസോൺ പോലുള്ള കമ്പനികൾക്ക് ഡിമാൻഡ് ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഡേറ്റ എടുക്കാൻ തുടങ്ങി, പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി, ആൻഡ് അതിനുവേണ്ടി അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് ഈ സിറ്റുവേഷനിൽ എത്തിയത്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു ഒരു ചെറിയൊരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാം ഇപ്പോൾ ഞാനിവിടെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളെ ഒരു മിനിറ്റ് ഞാൻ മോഹൻ സ്ലൈഡ് കാണാവോ? മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡ് അല്ലേ? ആ വൈറ്റ് ബോർഡ് കാണുന്നുണ്ട്. Thank you.
റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് ശരിയാകില്ല. ശരി 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 ശരി, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ കൂടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ആദ്യം ഞാൻ അതിലോട് പറയാം, ആ കാര്യം ഞാൻ പറയാം അപ്പോഴേക്കും വരുമ്പോഴേക്കും. നമുക്ക് ഒരു കാര്യം, നമ്മളിപ്പോ എല്ലാവരും പ്രോഗ്രാം എഴുതുന്നവരാണ്. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ പ്രോഗ്രാമിംഗ് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്താണ് നമ്മൾ പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, വാട്ട് വാട്ട് വി പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത്, സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു പ്രോഗ്രാം എഴുതും. ഓക്കെ, സോ ദിസ് ഇസ് അവർ പ്രോഗ്രാം. അപ്പൊ ഇതിനെ ഇത് ഈ പ്രോഗ്രാമിനെ നമ്മൾ ഓക്കെ ദിസ് ഇസ് ഒരു ഇതിലൂടെ ഒരു അൽഗോറിതം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ, അതിനാണ് നിങ്ങൾക്ക് അൽഗോറിതം എഴുതാനാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്ക് ഇരുന്നത്. ഓക്കെ, എന്നിട്ട് ടീച്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങളോ അതിനകത്ത് ഒരു എന്തായിരുന്നു ഒരു ഇൻപുട്ട് കൊടുക്കും, ഒരു ഇൻപുട്ട് കൊടുക്കും അല്ലെങ്കിൽ റൂൾസ്. ഈ അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൺസിസ്റ്റ് ഓഫ് സം റൂൾസ് അല്ലെ, ആൻഡ് കുറച്ച് ഇൻപുട്ട് കൊടുക്കും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ അൽഗോറിതം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എൻ ഇൻപുട്ട് ആൻഡ് ദീസ് ആർ സം റൂൾസ്. റൂൾസ് വെച്ചാൽ എന്താണ് നമ്മൾ ഈ അൽഗോറിതം ചെയ്യുന്ന റൂൾസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യു ഗെറ്റ് സം ഔട്ട്പുട്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ റൂൾസ് ഇവിടെ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സോ യു ഹാവ് ഇതിനൊരു ബ്ലാക്ക് ബോക്സ് വെച്ചാൽ മതി, നിങ്ങൾ ഇതിനൊരു ബോക്സ് എന്ന് വെച്ചാൽ മതി, അതിന് പേരൊന്നും വെക്കാം. അൽഗോറിതം ബ്ലാക്ക് ബോക്സ് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, നമുക്കൊരു ഇൻപുട്ട് കൊടുത്തു, അത് ആ ഇൻപുട്ട് ചില റൂൾസ് ഫോളോ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമ്മളെ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്, നമ്മളിപ്പോ സാധാരണ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് തിരിച്ച് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്, ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്നത് റൂൾസ് ആണ്. ഇത് ക്ലിയർ ആണോ എന്ന് അറിയില്ല, നമുക്ക് കിട്ടുന്നത് റൂൾസ് ആണ്, ഇതാണ് വ്യത്യാസം. അതെനിക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ മെഷീൻ ലേണിംഗ് അൽഗോറിതം, ദിസ് ഇസ് ട്രഡീഷണൽ അൽഗോറിതം, ദിസ് ഇസ് എം എൽ അൽഗോറിതം. ഓക്കെ, അപ്പോ ഇതിന് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, ഇതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് സപ്പോസ് വി തിങ്ക് ഓഫ് എൻ ആപ്പിൾ. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെറിയ കുട്ടികളായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഒരു ആപ്പിൾ കണ്ടുകഴിഞ്ഞാൽ ആപ്പിൾ ആണെന്ന് മനസ്സിലാവുന്നത്? നിങ്ങളെ പാരന്റ്സ് ഒരിക്കൽ ഒന്നെങ്കിൽ പറഞ്ഞു തന്നാണ് ഇതാണ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇതാണ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ആപ്പിൾ കണ്ടാൽ അടുത്ത തവണ മനസ്സിലാവായിരിക്കും, അടുത്ത തവണ ചിലപ്പോൾ കണ്ടാൽ ഉടനെ മനസ്സിലാവണമെന്നൊന്നുമില്ല അല്ലെ, ബുദ്ധിമുട്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ. അല്ലെങ്കിൽ ആ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം വാങ്ങിച്ചത് ഒരു കുറച്ച് നല്ല റെഡ് കളറിൽ ആപ്പിളായിരിക്കും, അടുത്ത ദിവസം വാങ്ങിച്ചത് ഒരുപക്ഷെ അത്ര റെഡ് കളർ ഉണ്ടാവില്ല, കുറച്ചുകൂടി ഒരു ഗ്രീനിഷ് ആയിരിക്കും. ആ കുട്ടി കണ്ടാൽ ചിലപ്പോൾ ആപ്പിളാണെന്ന് മനസ്സിലാവും, ഫസ്റ്റ് ടൈം കണ്ടാൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും മനസ്സിലാവുന്നില്ല. വീണ്ടും അടുത്ത ദിവസം നമ്മൾ ഒരു ആപ്പിളോട് മേടിക്കുന്നു, ഇറ്റ് ഹാപ്പൻസ് ടു ബി ഗ്രീൻ കളർ, നമുക്ക് ഗ്രീൻ ആപ്പിൾ കൽപ്പം കണ്ടിട്ടുണ്ടാവും, അത് കിട്ടുന്നു. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇത് വീണ്ടും ആപ്പിൾ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കുട്ടി അതിന്റെ മനസ്സിൽ എങ്ങനെയാണ് അത് ആപ്പിൾ ആണെന്നുള്ള പ്രിൻസിപ്പിൾ വളർത്തിയെടുക്കുന്നത് നോക്കുക. ഓക്കെ, അതാണ് ശരിക്കും മെഷീൻ ലേണിംഗ് അൽഗോറിതം അതുപോലെ മിമിക്കാൻ അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്നത് നമ്മളൊരു കുട്ടി എങ്ങനെയാണോ ലേൺ ചെയ്യുക ആ ലേൺ ചെയ്യുന്ന ഫോമിലേക്ക് നമ്മളെ റൂൾസ് ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട് വി ഇപ്പൊ ഞാനിവിടെ പറയാൻ ശ്രമിച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ അൽഗോറിതംസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ്, ഇൻപുട്ട് കൊടുത്ത ഔട്ട്പുട്ട് വരും. ഓക്കെ, യു റൺ ദ അൽഗോറിതം. ഓക്കെ, ഇപ്പൊ റൺ അൽഗോറിതം നമ്മൾ ആപ്പിളിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അൽഗോറിതം ക്യാൻ ബി കട്ട് ചെയ്യാൻ അൽഗോറിതം എഴുതാം, അതല്ലെങ്കിൽ അത് പീൽ ചെയ്യാൻ അൽഗോറിതം എഴുതാം, വട്ട് ഓവർ ടെസ്റ്റ്. നമ്മൾ ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുള്ളൂ. ഓർ യുനോ നമുക്ക് നമ്മളിപ്പോ ഇമേജ് നിങ്ങൾ ഇമേജസ് ക്ലാസ്സിൽ എന്താണ് നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും,
നമ്പേഴ്സ് സോർട്ട് ചെയ്യാൻ ആൾക്കൊരു ഇതുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ ആൾക്കൊരുതുണ്ടാവും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്, നമുക്ക് ഇൻപുട്ട് അറിയാം, ഔട്ട്പുട്ട് അറിയാം. ആൻഡ് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ ആപ്പിളിന്റെ കേസ് എടുക്കാം. ഇൻപുട്ട് എന്താണ്? നമ്മൾ ഒരു കുട്ടിക്ക് പാരന്റ് കാണിച്ചു കൊടുക്കുന്നത് ഇൻപുട്ട് ആപ്പിളാണ്. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ട് എന്താണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ആപ്പിൾ ആണെന്ന്, അല്ലെങ്കിൽ പാരന്റ് പറഞ്ഞു കൊടുക്കുന്നത് ആപ്പിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നാ ഹി ഹാസ് ടു മേക്ക് സം റൂൾസ് ഇൻ ഹിസ് മൈൻഡ് സോ ദാറ്റ് അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം ഹി വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ആൻ ആപ്പിൾ. അപ്പോ അങ്ങനെ ഒരു നാലഞ്ച് തവണ, അല്ലെങ്കിൽ സേ ഒരു അഞ്ചാറ് തവണ കാണിച്ചു കഴിയുമ്പോഴേക്കും പിന്നീട് ആ കുട്ടി ഒരു പക്ഷേ അത് കാണുമ്പോൾ ആ ഇതര, അല്ലെങ്കിൽ അതുപോലെ ആ ഷേപ്പ് അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് കാണുമ്പോൾ അത് ആപ്പിൾ ആണെന്ന് മനസ്സിലാക്കും. ആൻഡ് ഇതിനകത്തൊരു വ്യത്യാസം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ഒരു ആപ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ എടുക്കുന്ന ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ആ ആപ്പിളിനുള്ള എന്ത് പ്രത്യേകത ആയിരിക്കും ആ കുട്ടി മനസ്സിൽ കരുതുന്നുണ്ടാവുക? ഒന്ന് എന്തായിരിക്കും, ഒരു അതിന്റെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പൊ ഒരു പക്ഷേ ഞാൻ, നമ്മൾ വിചാരിക്കും ആദ്യത്തെ തവണ നമ്മളൊരു ആപ്പിൾ ഒരു കുട്ടിക്ക് ആപ്പിള് കാണിച്ചു കൊടുത്തു, എന്നൊരു ആപ്പിൾ ആണെന്ന് പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് ടൈം യു ബ്രിങ് എൻ ഓറഞ്ച്, ചിലപ്പോൾ ആ കുട്ടി അത് ആപ്പിൾ, ആ കുട്ടി ഓറഞ്ച് കണ്ടിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ എന്ത് അതിനും ആപ്പിൾ എന്ന് പറയാം അല്ലേ, ബിക്കോസ് ദാറ്റ് ഓൾസോ ലുക്സ് ലൈക്ക് എ നോ സ്ഫിയർ അല്ലെ, ഒരു റൗണ്ട് ഷേപ്പിലുള്ള സാധനമാണ്. പക്ഷേ അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ, അല്ലെങ്കിൽ സേ പൈനാപ്പിൾ കൊണ്ട് കൊടുത്താൽ കുട്ടി അത് ആപ്പിളാന്ന് പറയാൻ ചാൻസ് ഇല്ല, കാരണം ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ലൈക്ക് എ നോ സ്ഫിയർ. അപ്പൊ സ്വാഭാവികമായിട്ടത് പറയാൻ ചാൻസ് ഇല്ല. അപ്പോ നമ്മളവിടെ എന്തൊക്കെ ഒരു പ്രോപ്പർട്ടി, ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഒരു പ്രത്യേക വിശേഷം അല്ലെ, ഒരു കാര്യമല്ല അതിനകത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫീച്ചർ അല്ല അതിനകത്ത് നിന്ന് ആ കുട്ടി എക്സ്ട്രാക്ട് ചെയ്യേണ്ടാവുക, ഇത് ഡിസ്റ്റിംഗ്വിഷ്. അപ്പൊ ആദ്യത്തെ നമുക്ക് ഒരു ഫീച്ചർ എന്തായിരിക്കും, അതിന്റെ ഷേപ്പ് ആയിരിക്കും അല്ലെ. അടുത്തൊരു ഫീച്ചർ എന്തായിരിക്കും, അതിന്റെ സീ കളർ ആയിരിക്കും. ഓറഞ്ചസിന്റെ കളർ ഡിഫറെന്റ് ആണ്, സോ അതിന്റെ കളർ ആയിരിക്കും. അപ്പോ അങ്ങനെ അങ്ങനെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോ ഇവിടെ ഈ റൂൾസ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം, ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു ചെറിയ കുട്ടി, അല്ലെങ്കിൽ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണെങ്കിൽ മെഷീൻ ലേൺ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓരോ ഐറ്റത്തോടും അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ ഈ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സേ ഒരു ആപ്പിൾ ഇവിടെ ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് ആയിട്ട് ആപ്പിൾ കൊടുത്താൽ, അല്ലെങ്കിൽ സേ ആപ്പിളിന്റെ ഇമേജ് കൊടുത്തു, ഞാൻ ആപ്പിളിന്റെ ഇമേജ് അല്ല, സേ ഐ ഡ്രൂ ആൻ ആപ്പിൾ ഹിയർ. ഓക്കെ, ആപ്പിൾ കണ്ട പോലൊന്നുമില്ല, സോറി. So if I give the image of an apple here and then ഞാൻ ഔട്ട്പുട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ആപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് ആപ്പിളും ഇതിനെ നമ്മൾ ലേബിൾ എന്ന് വിളിക്കുക. ഞാൻ ആ ടേംസിലേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ അത് ടേംസ് ഒന്നും പറയാതെ പോകാനാണ് ശ്രമിക്കുന്നത്, ഇതിനകത്ത് ടെക്നിക്കൽ ഒന്നും ഉൾപ്പെടുത്താതെ പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആപ്പിളും കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് കുറെ റൂൾസ്, ഈ റൈറ്റ് സൈഡിൽ റൂൾസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തൊക്കെ റൂൾസ് ആയിരിക്കും അയാൾ കണ്ടെത്തേണ്ടാവുക, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് നമുക്ക് അതിന്റെ ഷേപ്പ് പറയാം. ഷേപ്പ് ഒന്ന് ഷേപ്പാണ്. ഓക്കെ, പിന്നെ എന്തായിരിക്കും, പിന്നെ അതിന്റെ കളർ ആയിരിക്കാം. ഓക്കെ, ഇനി നോർമലി നമുക്ക് വെയിറ്റ് നമുക്ക് ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ടോട്ടൽ ഷേപ്പ് ആവാം, പിന്നെ സൈസ് ആ ഒരു പ്രശ്നമാവും നമുക്ക്. ഫോർ എക്സാമ്പിൾ ഒരു തണ്ണിമത്തനുമായിട്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ സൈസ് ഒരു പ്രശ്നമാണ്. സോ ഓൾ ദീസ് തിങ്സ് ആർ ഫീച്ചേഴ്സ് വിച്ച് കുഡ് ബി ഡിറൈവ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഇത്രയും ഫീച്ചേഴ്സ് ആണ്, ഈ റൂൾസ് ഇവിടെയാണ് എടുക്കുക. അപ്പൊ നമ്മൾ ഷേപ്പ് ഏകദേശം റൗണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് കളർ ക്യാൻ ബി റെഡ് ഓർ ഗ്രീൻ. സൈസ് അറൌണ്ട് സേ നമ്മൾ നോർമലി കാണുന്ന ആപ്പിളിലേക്ക് ആണെങ്കിൽ ഒരു ഡേ അത്ര കാണാതിരിക്കും, 5 centimeters ടു സേ മാക്സിമം 10 centimeters, അതാണ് നമ്മളെ ആപ്പിളിന്റെ ഒരു ഡയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് ശരിക്കും മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ പല കാര്യങ്ങളെന്ന് വെച്ചാൽ, ഈ ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെ പല വകഭേദങ്ങൾ ഉണ്ടാവും, ചില പല ഫോംസ് ഉണ്ടാവും. ഇനി ഇതിൽ തന്നെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ
ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെഷീൻ ലേണിംഗ് അൽഗോറിതംസിന് നമ്മൾ ഈ പറഞ്ഞ ഈ ഔട്ട്പുട്ട് പാർട്ടും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് മാത്രം കൊടുക്കും, കുറെ ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് അവർ തീരുമാനിക്കണം. ഔട്ട്പുട്ട് നമ്മൾ പറയുന്നില്ല, ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു ഇതിനകത്ത് റൂൾസ് അവരുണ്ടാക്കണം. അതാണ് മീനിങ്. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് നമുക്ക് അടുത്ത അതിന്റെ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗിലേക്ക് പറയുമ്പോൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി രണ്ട് ടൈപ്പ് മെഷീൻ ലേണിംഗ് ആണ്. വേറൊരു അഡീഷണൽ ഇതുണ്ട് ഞാൻ പറയാം അതിനകത്ത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു ഫോം ഓഫ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്, ഒന്ന് ഇറ്റ്സ് കോൾഡ് ആസ് സൂപ്പർവൈസ്ഡ്. ഓക്കെ, അടുത്തത് ഇറ്റ്സ് കോൾഡ് അൺസൂപ്പർവൈസ്ഡ്. സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും. അപ്പൊ നമുക്ക് സൂപ്പർവൈസ്ഡ് എന്താ നോക്കാം. സൂപ്പർവൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കേസാണ്. എന്ന് വെച്ചപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കേസിനകത്ത് നമ്മൾ ഇൻപുട്ടും കൊടുക്കേണ്ട, ഔട്ട്പുട്ടും കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഞാനൊരു ആപ്പിളിന്റെ ചിത്രം കാണിച്ചിട്ട് ആ കുട്ടിയോട് ആപ്പിൾ ആണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കൃത്യമായിട്ട് റൂൾ ആ കുട്ടികൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ, സോറി, ഐ മീൻ കുട്ടികൾ എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് ആ കുട്ടികളെ പോലെ തന്നെയാണ് നമ്മളിവിടെ മെഷീൻ ലേണിംഗ് ഇതിനെ കാണേണ്ടത് കേട്ടോ. കുട്ടികളുടെ മനസ്സിലെ മെഷീൻ ആ റൂൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് മെഷീൻ ലേണിംഗ് ഇവിടെയും ചെയ്യേണ്ടത്. ആ റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂഷ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് സൂപ്പർവൈസർ വെച്ചാൽ നമ്മൾ ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്, ഇത് എന്ത് ഔട്ട്പുട്ട് എന്ന് പറയണോ. ഇനി ഇത് രണ്ടും തമ്മിലുള്ള കണക്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയണതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് സൂപ്പർവൈസ് ലേണിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മൾ രണ്ടും പറഞ്ഞു കൊടുക്കണുണ്ട്. ആപ്പിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കണുണ്ട്, അതിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ആപ്പിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കണപ്പോൾ ആക്ച്വലി ആ കുട്ടിക്ക്. സോ യു ഹാവ് ബോത്ത്. അപ്പൊ ഇതിനെ ഞാൻ ടേംസ് വെച്ച് പറയാം, എനിക്ക് ഐ എം നോട്ട് ഷുവർ അത് വേണമായിരുന്നു എന്നുള്ളത്, ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, സൂപ്പർവൈസറിനകത്ത് നമുക്ക് രണ്ട് സാധനങ്ങൾ ഉണ്ടാവും. ഒന്ന് ഇൻപുട്ട് ഉണ്ടാവും, ഓക്കെ, പ്ലസ് ഔട്ട്പുട്ട്. ഇത്രയും നമ്മൾ കൊടുക്കും, ഇത് രണ്ടും കൊടുക്കും. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്നത്, ഞാൻ ഇതിനെ വേറെ രീതിയിൽ പറയാം. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലേബിൾഡ് ഡേറ്റ എന്നാണ്. ഓക്കെ, ലേബിൾഡ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു എന്താ പറയുക, ആപ്പിളിന് ഇത്തരം കൊടുക്കണമെങ്കിൽ അത് ആപ്പിൾ ആണെന്ന് ലേബൽ ചെയ്തിട്ടുണ്ടാവുന്ന അർത്ഥം. ഓക്കെ, ലേബിൾ ഡേറ്റയാണ് കൊടുക്കണമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർവൈസ്ഡ്. മറ്റതിനകത്ത് അൺസൂപ്പർവൈസ്ഡ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് മാത്രമായിരിക്കും. ഓക്കെ, ഇൻപുട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലാസ് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അൺലേബിൾഡ് ഡേറ്റയാണ് എന്തിന് കൊടുക്കുന്നത്? നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വേറെ ഒരു ഇതും കൂടി ഉണ്ട്, റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉണ്ട്. റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് നമ്മളിവിടെ പറയണില്ല, കാരണം റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഇസ് നോട്ട് എ പാർട്ട് നൗ. നമ്മൾ അതിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ മേ ബി ടുവേർഡ്സ് എൻഡ് നമുക്ക് ഒന്നുകൂടി പറയുന്ന മുമ്പ് ഞാൻ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗിനും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് രണ്ട് കേസസ് പറയാം. ഓക്കെ, അപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ രണ്ട് കേസാണ് പറഞ്ഞത്, ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗും പറഞ്ഞു, ഒന്ന് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും പറഞ്ഞു. നമുക്ക് ആദ്യം ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഒരു ഞാൻ പറഞ്ഞു ഇൻപുട്ടും കൊടുക്കണം ഔട്ട്പുട്ടും കൊടുക്കണം. ഇതിനകത്ത് ജനറലി രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ജനറലി കാണാറുള്ളത്. അതിന് ഒന്നെന്ന് പറയുന്നത് ദാറ്റ്സ് കോൾഡ് എന്താ റിഗ്രഷൻ. ഓക്കെ, പിന്നെ ഒന്ന് വരുന്നത് ക്ലാസിഫിക്കേഷൻ. സോറി, എന്റെ കീബോർഡിൽ F4 ഞാൻ പ്രശ്നം.
ഓക്കെ ക്ലാസിഫിക്കേഷൻ റൈറ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോ ഇതിനകത്ത് ഈ റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ എന്താന്ന് ഞാൻ ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്താ ജനറലി ഇപ്പൊ വീട്ടിൽ നിങ്ങളോട് പറയാണ്, എന്താ വീട്ടിൽ ഒരു പറഞ്ഞു ഏറ്റവും ഏറ്റവും കുറച്ച് ഓക്കെ റിഗ്രഷൻ നമുക്ക് അതിന് പഠിച്ചാൽ നിങ്ങളൊരു വീട് മേടിക്കാൻ പോകുക, അല്ലെങ്കിൽ ഒരു മേബി ഒരു എന്തെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാനായിരിക്കും, അതായിരിക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ്. സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ നമ്മൾ നോക്കും ഇതിന്റെ, നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം ഒരു കാറിനെ കുറിച്ച്. ഒന്ന്, ആ കാറിനെ ഏത് ക്ലാസ്സിൽ പെടുന്ന, സ്മോൾ കാർ ആണോ സെഡാൻ ആണോ എസ് യു വി അങ്ങനത്തെ കാറാണോ നോക്കാം. മറ്റൊന്നെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് പറയാനായിരിക്കും ഒരു മാനുഫാക്ചറർ പറയാം. ഓക്കെ, മാനുഫാക്ചർ പറയാം, അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സീറ്റ്സ് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കാർ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്. പക്ഷെ അതിന് ഓക്കെ, എനിക്കൊന്ന് അതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് വീടിനെ ആയിരിക്കും. ഞാൻ വീടെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഓക്കെ, നമുക്ക് വീടിൻ്റെ തന്നെ എടുക്കാം. അതൊക്കെ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആ ഡയഗ്രാം വരച്ചാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാവാൻ കുറച്ച് എളുപ്പം അതായിരിക്കും. നമുക്കൊരു വീടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വീട് മേടിക്കാം, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും, എന്തുമാത്രം ഏരിയ ഉണ്ട് അല്ലേ, പിന്നെ വേറെ എന്താണ് ലൊക്കേഷൻ ഒരു ആസ്പെക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സിറ്റി അതൊരു ആസ്പെക്ട് ആയിരിക്കും. അങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ഒരു നമ്മളിപ്പോ തൽക്കാലം വീടിന്റെ സ്ക്വയർ ഫീറ്റ് മാത്രം എടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഒരു നമുക്ക് നമ്മളെ കയ്യിൽ കുറച്ച് ഡേറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള കുറെ വീടുകളുടെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ച് വെക്കാം അതിൻ്റെ. ഓക്കെ, ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇവിടെ ഞാൻ അതിൻ്റെ റേറ്റ് വരച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ റേറ്റ് വരച്ചു. സപ്പോസ് എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരു ഒരാൾക്ക് തൊട്ട് മുമ്പ് ഒരാളൊരു ഒരു സാധനം മേടിച്ചു. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മളെ നാട്ടിൽ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ എന്താ പറയുക, നിങ്ങൾ ലോക്കലി നിങ്ങൾ ഞാൻ കോഴിക്കോടനായതുകൊണ്ട് കോഴിക്കോട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഒരു മാതൃഭൂമിയോ ഏതൊക്കെ കമ്പനികൾ ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അവർ സ്വന്തമായിട്ട് സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോയാൽ നിങ്ങൾക്ക് വീടും അതിൻ്റെ റേറ്റുകളൊക്കെ കിട്ടും. അപ്പോൾ അവരെടുത്ത് ഡേറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെ അവരുടെ കയ്യിൽ ഒരു ഡേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് 1000, ഇവിടെ നമ്മൾ തുടങ്ങുന്നത് 1000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. 1000 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് നോക്കാൻ ചോദിച്ചു. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് ഒരു വീടുണ്ടെങ്കിൽ അവർ സ്ക്വയർ ഫീറ്റ് ഒരു വീടാണെങ്കിൽ അവർ ഇപ്പോൾ സേ ദേ ഹാവ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് 20 lakhs. ഓക്കെ, 20 lakhs ആണ് അതിൻ്റെ എമൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ, അപ്പോൾ ഇതിനെ ഞാൻ നമ്മളൊരു പ്ലോട്ട് ചെയ്തു. This is for 20 lakhs. 1000 square feet house for 20 lakhs. ഇനി അടുത്ത ഒരു വീടുണ്ട് വേറൊരാളുടെ, say 3000 square feet ആണ്, and it costs somewhere say 1 crore എന്ന് വെച്ചോളൂ. 3000 square feet 1 crore. അടുത്ത ഒരാൾ they sell sold something say around 2500 square feet at say 30 lakhs. So ഇങ്ങനെ ഒരുപാട് ഡേറ്റ നമ്മളെ കയ്യിലുണ്ട്. പലരും പല റേറ്റിന് വിറ്റതായിട്ടുള്ള ഡേറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇനി ചിലപ്പോൾ നമ്മളെ പത്രങ്ങളെ കാണുന്ന പോലെ 25000 ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ഇത്രയും ഡേറ്റ നമ്മളെ കയ്യിലുണ്ട്. ഇത്രയും ആൾക്കാർ മേടിച്ച ഡേറ്റ ആരുടെ കയ്യിലുണ്ട്? നമ്മളെന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഇനി നിങ്ങളൊരു വീട് മേടിക്കാൻ പോകുക എന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടൊരു സേ ഒരു ബിറ്റ്വീൻ 2000 സ്ക്വയർ ഫീറ്റ് ആൻഡ് സേ 2500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ യു ഹാവ് ദ വേ ഓഫ് ഐഡൻറ്റിഫൈ ഹൗ മച്ച് വുഡ് ബി ദ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഫോർ ദാറ്റ് അല്ലേ. കാരണം നമ്മൾ 2000, ഇതിപ്പോൾ 2000 ആണ് ഞാൻ വരച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാറ്റി വേണ്ടി സേ ഇഫ് ദിസ് ഇസ് 2000 ഈ ടു സ്ക്വയർ ഈ പോയിന്റിലുള്ള
ഇവിടെ വരുന്നൊരു വീടിന് എന്തുമാത്രം കോസ്റ്റ് വരുന്നു നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ മതി. ഇതാ ഇതായിരിക്കും അതിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ്. ദിസ് ഇസ് റിഗ്രഷൻ. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ശരിക്കും നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ദിസ് വുഡ് അപ്പിയർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിനകത്ത് നമ്മൾ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയാം. മെഷീൻ ലേണിംഗ് എന്ന് പറയും, അതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഞാൻ ആ ട്രോള് കണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ എന്താ മെഷീൻ ലേണിംഗ്, നിങ്ങൾ ആ മാസ്ക് മാറ്റൂ, ഇത് ഫുള്ളി സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ എന്ന് ആൾക്കാർ ചോദിക്കാനുള്ള ഒരു കാരണം അതാണ്. ഇത് ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പക്ഷെ ഇത് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. കാരണം ഇത് നമ്മളെടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിളിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡാറ്റ മിക്കവാറും ഏകദേശം ഇങ്ങനെയായിരിക്കും അല്ലേ. കാരണം സ്ക്വയർ ഫീറ്റ് വളരെ കൂടുതലൊരു വീടിന് നിങ്ങൾ 3000 സ്ക്വയർ ഫീറ്റ് ഒരു വീടിന് നിങ്ങൾ സാധാരണഗതിയിൽ എന്ത് എക്സ്പെക്ട് ചെയ്യില്ല, ഇത് എക്സ്പെക്ട് ചെയ്യില്ല. പിന്നെ ഒരു ചാൻസ് ഉണ്ട് എപ്പോഴാന്ന് വെച്ചാൽ ഭയങ്കര ഓൾഡ് ആക്കിയാണ് ഒരു പക്ഷേ, പക്ഷേ സ്റ്റിൽ യു ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ലൈക്ക് ദിസ്. ഓക്കെ, എന്നുണ്ടെങ്കിൽ തന്നെയും അത് വളരെ റയർ കേസ് ആയിട്ട് കിടക്കുള്ളൂ. നോർമലി ഡേറ്റ എവിടെ ഉണ്ടാവുക? എല്ലാം ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാവുക, ഈ ഒരു റീജിയനിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ പോലെ തന്നെയാണ് ജനറലി ലീനിയർ റിഗ്രഷൻ വരുന്ന സമയത്ത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന ഡേറ്റയെല്ലാം ഇതുപോലെ ഒരു ഒരു ലൈനിൽ വരയ്ക്കുക, ഏകദേശം ഒരു ലൈൻ, കൃത്യമായിട്ട് ലൈനിൽ വരണം നിർബന്ധം, പക്ഷേ ഏകദേശം അതിനിടയിലൂടെ ഒരു ലൈൻ വരച്ച് എനിക്ക് അധികം വേരിയേഷൻ ഇല്ലാത്തൊരു ലൈൻ വെച്ച് വെച്ച് ഇതിങ്ങനെ തന്നെ വേണമെന്നില്ല. ചില കേസിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇങ്ങനെയായിരിക്കാം ലൈൻ വരുന്നത്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡേറ്റ. നമ്മളിപ്പോൾ വീടിന്റെ കേസ് ആകുന്നതാണ് ഇങ്ങനെ ഒരു ഡേറ്റ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡേറ്റ ഇങ്ങനെ ഒരു ലൈനിലേക്ക് ഏകദേശം നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് കോൾഡ് ആസ് ലീനിയർ റിഗ്രഷൻ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. അത് പക്ഷേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് റിഗ്രഷൻ എന്ന് ശരിക്കും പറഞ്ഞാൽ പ്രെഡിക്ഷൻ എന്ന് നമ്മൾ പറയും വിളിക്കും. ഓക്കെ, നമ്മൾ ഹൗസിന്റെ വാല്യൂ തന്നെ പ്രെഡിക്ട് ചെയ്യുക. റിഗ്രഷൻ ഇങ്ങനെയാണെന്നില്ല കേട്ടോ, നമുക്ക് കുറച്ചുകൂടി ഈ നമ്മൾ ഇതിനെടുക്കുവാണെങ്കിൽ സേ ഒന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഇതറിയാം. നമ്മൾ ഇതിന് ഇതേ ട്രെൻഡ് പോകുന്നുള്ള അസംഷൻ ആണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം. എന്താണ് സേ ഒരു 40,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ആളുടെ എന്ത് വരുന്നുള്ള ഏകദേശം മുകളിലേക്ക് ഒക്കെ എക്സ്ട്രാപ്പുലേറ്റ് ഇതും കാണാൻ പറ്റും. അപ്പോൾ പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ പിന്നെ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മളെ വെദർ പ്രൊഡിക്ഷൻ ഒക്കെ ഒരു ഒരു തരത്തിൽ ലിനിയർ റിഗ്രഷൻ മോഡൽസ് ആണ് അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽസ് ആണ് പലപ്പോഴും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരം ഡേറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ റിഗ്രഷൻ പറഞ്ഞു. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ലിനിയർ റിഗ്രഷൻ മാത്രമേ പറഞ്ഞുള്ളൂ, ദേർ ആർ അദർ റിഗ്രഷൻസ് ആസ് വെൽ, ദേ ആർ കോൾഡ് ആസ് വാട്ട് യു കോൾ എന്താ പോളിനോമിയൽ റിഗ്രഷൻ അല്ലെങ്കിൽ നോൺ ലിനിയർ റിഗ്രഷൻ, അങ്ങനെ പല റിഗ്രഷൻ മോഡൽസ് ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ലിനിയർ റിഗ്രഷൻ പറഞ്ഞതേ ഉള്ളൂ, അത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ക്ലാസിഫിക്കേഷൻ, അടുത്തൊരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ക്ലാസിഫയർ എന്ന് പറയുന്നത് ബൈനറി ക്ലാസിഫയർ ആണ്. ഓക്കെ, ബൈനറി ക്ലാസിഫയർ എന്ന് വെച്ചാൽ ബൈനറി ക്ലാസിഫയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായതുകൊണ്ടാണ് ബൈനറി ക്ലാസിഫയർ വളരെ വളരെ പോപ്പുലർ ആയതല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ബൈനറി ക്ലാസിഫയറിലുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ബൈനറി ക്ലാസിഫയർ ഇത്രയധികം പോപ്പുലർ ആയത്. സോ ബൈനറി ക്ലാസിഫയർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് നമുക്ക് തന്ന ഡേറ്റ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് വരയ്ക്കാം, വീണ്ടും ഇതുപോലൊരു വരയ്ക്കാം. ഞാനിപ്പോൾ എന്താണ് നമുക്ക് വരയ്ക്കാൻ പറ്റിയത്? ഓക്കെ, നമുക്ക് ഇവിടെ ഒരു നമ്മൾ കുറെ ഐറ്റംസ് കാണുന്നുണ്ട്, നമ്മൾ ഇതിൽ കാണാൻ പറ്റുന്നത് കളർ. ഓക്കെ, ദെൻ മേ ബി ഷേപ്പ്. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ എടുക്കട്ടെ, ഇങ്ങനെ ഈ ഇതിനെ ആവണമെന്നില്ല, നമുക്ക് ക്ലാസിഫയർ എങ്ങനെ ചെയ്യാം. കളർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് സേ റെഡ് എന്നുള്ള ഒരു നമ്മളെ ഇതിനകത്ത് റെഡ് വരുന്നു, ഇവിടെ ഗ്രീൻ. ഗ്രീൻ
ഇവിടെ വരുന്നു. ആൻഡ് സൈസ് സേ ഒരു 5 സെന്റിമീറ്റർ സൈസ് ഇവിടെ വരുന്നു. ഇവിടെ ഒരു 10 സെന്റിമീറ്റർ 10 അല്ല സോറി ഒരു നമുക്കൊരു 20 സെന്റിമീറ്റേഴ്സ് ഇവിടെ ഇടുന്നു. ഇങ്ങനെ ഒരു വെച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കുറേ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് വെച്ചാൽ മേ ബി ഐ സേ നമുക്ക് രണ്ട് തരം ഫ്രൂട്ട്സ് നമ്മളെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫ്രൂട്ട്സിൽ നമുക്ക് അറിയില്ല, നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവാത്ത ആളാണ് എന്ന് വിചാരിക്കുക. ഇത് കണ്ടാൽ ഒരു ആപ്പിൾ ആണോ ഇനി തണ്ണിമത്തനാണോ നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ സേ ഇതാ ഈ ഇപ്പോൾ ആദ്യത്തെ ഫ്രൂട്ട് എടുത്തു, ആദ്യത്തെ ഫ്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ റെഡ് കളറാണ് അതിൻ്റെ സെന്റിമീറ്റർ, റെഡ് കളറാണ് 5 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സൈസ് കറസ്പോണ്ടിങ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഗ്രീൻ കളറാണ് സൈസ് 20 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ സേ നമ്മൾ ഇവിടെ ഇവിടെ മാർക്ക് ചെയ്തു റൗണ്ട് ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ 5 സെന്റിമീറ്റർ അല്ല, എല്ലാം ചിലപ്പോൾ 5 സെന്റിമീറ്റർ കൃത്യം 5 സെന്റിമീറ്റർ ആണെന്നില്ല, കുറച്ചുകൂടി വലിപ്പം കുറവുണ്ടാകും കൂടുതലുണ്ടാകും. സോ റെഡ് കളറാണ് ഒക്കെ എടുത്തു വെച്ചു. അതുപോലെ ഇവിടെ തന്നെ തണ്ണിമത്തനെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന എല്ലാം ഒരേ കളർ ആവണമെന്നില്ല. അപ്പൊ അടുത്തൊക്കെ ഈ ഏകദേശം 20 സെന്റിമീറ്റർ സൈസിന് നേരെ ഏകദേശം അതിനടുത്തായിരിക്കും അതിന്റെ ഡയമീറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഡയമീറ്റർ അല്ല, ഐ മീൻ സൈസ് ലെങ്തോ എന്തെങ്കിലും വാട്ടർ യു കഴിച്ചത്. ചിലപ്പോൾ നമ്മൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ആപ്പിള് ഒരു ഇച്ചിരിയൊക്കെ വലിപ്പം കൂടുതലുണ്ട്, അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കാം. തണ്ണിമത്തം വളരെ ചെറുതുണ്ടായേക്കാം ചിലപ്പോൾ, ഇപ്പൊ ഇവിടെ ഇരിക്കാം കുറച്ചുകൂടി വലിപ്പം കുറവ്, വളരെ ചെറുത് കണ്ടോണില്ലായിരിക്കും, ആവുന്നതിന് മുമ്പേ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതാ ഇങ്ങനെ ഏകദേശം ഡേറ്റ ഉണ്ട്. അപ്പൊ നമുക്കിത് കണ്ടാവുന്ന അറിയില്ല, നമുക്ക് ഇത് ഡേറ്റ കണ്ടാൽ അറിയില്ല ഇത് തണ്ണിമത്തനാണോ ആപ്പിളാണോ എന്നൊന്നും മനസ്സിലാവുന്ന ആളല്ല എന്ന് വിചാരിക്കും. നമ്മൾ ചുമ്മാ എന്ത് ചെയ്താൽ മതി, അതിന്റെ കളറും ഇതും കൂടി ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഇത് ഈ പ്ലോട്ടിൽ നിന്നും ഇതിനെ നമുക്ക് ഒരു സിംഗിൾ ലൈനോ മറ്റോ വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഈ ലൈൻ ഇങ്ങനെയാവാം ഇങ്ങനെയാവാം, ഇതൊക്കെ നമുക്ക് സോറി ഇങ്ങനെയാവാം, ഇതൊക്കെ നമ്മൾ എന്താവും ഈ ലൈൻ വരെ ഈ ലൈനിന്റെ ഒരു സൈഡിൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞ ഒരു ഫ്രൂട്ടും മറ്റൊന്ന് സൈഡിൽ മറ്റൊരു ഫ്രൂട്ടും ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മിക്സ് ചെയ്തിരിക്കുന്ന മൊത്തം സാധനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ആപ്പിളും ഓറഞ്ചസും ആണെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് അറിയില്ല, നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്തു. ഇനി അത് നമ്മൾ നോക്കുമ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്ന എല്ലാം ആപ്പിൾ ആണെന്നും പറഞ്ഞു, റൈറ്റിൽ കാണുന്ന എല്ലാം നമ്മളോട് ഗ്രീൻ 20 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് വരുന്ന എല്ലാം നമുക്ക് അത് വേറൊരു തണ്ണിമത്തനാണെന്നും പറഞ്ഞു വിചാരിച്ചു. നമ്മളെ ഒരു മെഷീൻ ലേണിംഗ് അൽഗോറിതം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൃത്യമായിട്ട് പിന്നീട് ഒരു ഒരു പുതിയൊരു ഐറ്റം ഒരു ഫ്രൂട്ട് നിങ്ങളെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു ഫ്രൂട്ട് നിങ്ങളെ കൊണ്ട് തന്നാൽ അത് അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എന്താ ഈ ഭാഗത്ത് വരുന്നത് ലേബിൾ എന്ന് പറയുന്നത് വാട്ടർമെലൺ ആണ് ആൻഡ് ദീസ് ആർ ആപ്പിൾസ്. ഓക്കെ, നമുക്ക് ലേബിൾ തന്നിട്ടുണ്ട് എന്നാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചത് ഞാനിതേ കുറിച്ചൊന്നും കണ്ട് തിരിച്ചറിഞ്ഞ് വെക്കാൻ പറ്റിയ ആളല്ല, പകരം ഞാൻ സൈസും കളറും മാത്രം വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ അറിയുന്ന ആളാണെന്നും ഈ സൈസും കളറും 5 സെന്റിമീറ്റർ റെഡ് കളർ വരുന്നതിന് ഞാൻ ആപ്പിളാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ കളറും 20 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് ഒരു വലുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വാട്ടർമെലൺ ആണെന്നും എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം അല്ലെങ്കിൽ എന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാർട്ടീഷൻ ഒരു വര വരയ്ക്കാൻ എനിക്ക് പറ്റണം എന്ന് വെച്ചാൽ ഇത്ര സൈസും ഗ്രീൻ കളറും ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് തണ്ണിമത്തൻ എന്ന് നമുക്ക് അല്ലെങ്കിൽ വാട്ടർമെലൺ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. ആ ഒരു കഴിവാണ് എന്റെ മനസ്സിൽ ഡെവലപ്പ് ആവേണ്ടത്. ആ കഴിവാണ് എന്തായിട്ട് വരേണ്ടത്, മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ ഒരു ലൈനായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റണം, അത് ഉണ്ടാക്കാൻ പറ്റണം. ദാറ്റ് ഇസ് കോൾഡ് ആസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത് തന്നെ ഈ ലൈൻ നമുക്ക് വളരെ സിമ്പിളാണ്, കാരണം ലൈൻ വരയ്ക്കാൻ എളുപ്പമെന്ന് പറയാൻ കാരണം നമുക്ക് നല്ല വ്യത്യാസമുണ്ടല്ലേ ഈ രണ്ട് ഐറ്റംസും തമ്മിൽ, വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി സപ്പോസ് നമുക്ക് തന്ന സാമ്പിൾസിനകത്തുള്ള തണ്ണിമത്തനൊക്കെ ഷേപ്പ് വലിപ്പം വളരെ എന്താ പറയാ മിക്സ്ഡ് ആണെന്ന് വിചാരിക്കാം, അങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നം പറ്റും. കാരണം ചിലപ്പോൾ ഇത് ഇങ്ങനെ കയറി വരും, ഇവിടെ നിന്ന് സേ ഗ്രീൻ കളർ വളരെ കുറച്ച് കുറഞ്ഞു വരാം ഇങ്ങോട്ടേക്ക് ഇങ്ങനെയൊക്കെ, സോറി ഗ്രീൻ കളർ കുറഞ്ഞിട്ട്
കുറച്ചൊക്കെ റെഡിഷ് കളറുള്ള തണിമത്തണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും, കുറച്ചുകൂടി നീങ്ങി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സ് വരാം. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുഴപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സാമ്പിൾസ് വരുന്ന കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സിംഗിൾ ലൈനോട് ചിലപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് വന്നു വെച്ചുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ലൈൻ ഇതിപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, ഇവിടേക്ക് വന്ന് ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. കാരണം യു ഡോണ്ട് ഹാവ് എ ലൈൻ, നമുക്കൊരു ലൈൻ കണ്ടെത്താൻ പറ്റില്ല. ഇതിലൂടെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ഇപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ വരുവാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ബേസിക്കലി പറയുന്നത്, നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇനി ഒരു ഫ്രൂട്ട്, ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫ്രൂട്ട് എനിക്ക് തന്നാൽ അതിൻ്റെ റെഡിഷ് കളറും അല്ലെ കളറിൻ്റെ അതും സൈസും കൂടി ഞാൻ എവിടെയെങ്കിലും ഒരു പ്ലോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ എനിക്കിനി തരുന്ന ഒരു സാമ്പിള് ഇതാന്ന് വിചാരിച്ചു, ഞാൻ അതിനെ ഒരു പ്ലസ് മാർക്ക് ഒരു സ്ക്വയർ ആയിട്ട് വയ്ക്കുന്നു, ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഞാൻ അതിനൊരു ക്ലാസിഫയർ ഉണ്ടാക്കി, എന്റെ ഒരു വരച്ചു, ഞാൻ വര വരച്ചു ഇങ്ങനെ. ഈ ഇവിടുന്ന് ഇത് ഈ വരയുടെ റൈറ്റിലുള്ളതെല്ലാം വാട്ടർമെലണും ലെഫ്റ്റ് ഉള്ളതെല്ലാം ആപ്പിൾ ആണെന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് മനസ്സിലായി എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ഫ്രൂട്ട് തന്നു. ഓക്കെ, ആ ഫ്രൂട്ടിന്റെ കളറ് നല്ല ഗ്രീൻ ആണ്, സൈസ് സേം വളരെ അധികം ഒന്നുമില്ല, എന്നാലും കുറച്ച് കുറവാണ് എങ്കിൽ, ഏകദേശം ഇവിടെയാണ് വരുന്നതെങ്കിൽ, ഐ ക്യാൻ വെരി വെൽ സേ, ഞാൻ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഇത് അല്ലെങ്കിൽ ഞാൻ ഓക്കെ, എനിക്ക് കളറ് കുറച്ചുകൂടി റെഡിഷും സൈസ് കുറവുമാണെങ്കിൽ എന്താ ഈ സ്ക്വയർ എന്തായിരിക്കണം? സ്ക്വയറിനെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് കാണുന്നത്? അത് ഒരു ആപ്പിൾ ആയിരിക്കും. ഓക്കെ, ഒരു കുറച്ച് റെഡിഷ് കളറാണ്, സൈസ് കുറവാണെങ്കിൽ ഞാനതിനെ ആപ്പിളായിട്ട് മാറ്റും. നേരെ മറിച്ച് കുറച്ച് ഗ്രീനിഷ് കളറാണ്, കുറച്ച് കൂടുതൽ ഗ്രീനിഷ് കളറാണ്, സൈസ് കുറച്ച് ഹൈയും ആണെങ്കിൽ സേ സംവെയർ ഹിയർ. ഇതൊക്കെ വളരെ സിമ്പിളാണ്, കാരണം കറക്റ്റ് ആണ്. ഇനി ചിലപ്പോൾ അതുപോലെ തന്നെ കുറച്ച് നല്ല കുറച്ച് റെഡിഷ് സൈസ് നല്ലോണം ഉണ്ട്, പക്ഷേ ഗ്രീൻ അല്ല, വളരെ ഗ്രീൻ അല്ല എന്ന കേസിലും എന്തുണ്ടാവും? ഓക്കെ, ഞാനിപ്പോൾ വരച്ച ആ സർക്കിൾ, ഈ സർക്കിള് കുറച്ച് റെഡിഷ്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് കുറച്ച് ഗ്രീനിഷ് എന്നാണ് അറിയാം, ഗ്രീനിഷ് ആണ്, സൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് മാറ്റി, വാട്ടർമെലൺ ആയിരിക്കും, അത്ര വലിയ ആപ്പിൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒരു വര നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞ മെഷീൻ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഡിസ്റ്റിങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലൊരു സിറ്റുവേഷൻ ഇവിടെ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഫീച്ചേഴ്സ് ആയിട്ട് വെക്കാം. അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ ഞാൻ ഈ വരയ്ക്കുന്ന, ഇപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കേസില് ഈ ആദ്യത്തെ ഗ്രാഫിലാണെങ്കിലും രണ്ടാമത്തെ ഗ്രാഫിലാണെങ്കിലും ഇവിടെ താഴെ ഓരോ ആക്സിസ് നമ്മൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിന്റെയും അവിടെ വെച്ചിരിക്കുന്ന കളറ് അല്ലെങ്കിൽ സൈസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഇതിനകത്ത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസ് ഇല്ലേ, ഇവിടെ നമ്മൾ പഠിച്ച് ഞാൻ പറഞ്ഞ റൂൾസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, ഈ റൂൾസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആ ഷേപ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞ ഫീച്ചേഴ്സിന് എന്ത് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് അളക്കുന്നത് ചെയ്ത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഈ ഡിസ്റ്റിങ്ഷൻ മനസ്സിലായോ? നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻപുട്ട് തരുന്നു, റൂൾസും തന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് തന്നു, പക്ഷേ സോർട്ടിങ് തരുന്നു, സോർട്ടിങ്ങിന് ഇൻപുട്ട് തന്നിരിക്കുന്നത് എന്താ, നമ്മള് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ നിങ്ങൾ റൂൾ ചെയ്യണം, അപ്പൊ അതിനുള്ള അൽഗോറിതം നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പൊ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നേരെ അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ ഈ പറഞ്ഞ ഷേപ്പ്, കളറ്, സൈസ് അങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ആ റൂൾസ് ഉണ്ടാക്കുക ചെയ്യാം.
ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഷേപ്പ് ഇത്രയാണ്, ഷേപ്പ് സേ റൗണ്ട് ആണെങ്കിൽ, പിന്നെ കളർ ഗ്രീ റെഡ് ആണെങ്കിൽ, സൈസ് ഒരു സൈസ് അപ്രോക്സിമേറ്റ്ലി ഒരു 5 സെന്റിമീറ്റേഴ്സിന് അടുത്തൊക്കെ ആണെങ്കിൽ ആപ്പിൾ ആണ്. ഓക്കെ, ആപ്പിൾ. അപ്പോൾ ആപ്പിൾ എന്നുള്ളതിന് ഒരു വെച്ചാൽ നമുക്ക് തന്ന ഇൻപുട്ടിനെ കണ്ടിട്ട് ആപ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ പറഞ്ഞ റൂൾസ് എല്ലാം, ഷേപ്പ് എല്ലാം നമ്മൾ ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത് രണ്ട് കേസ്, ഈ ഇത് രണ്ടും, ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും റിഗ്രഷൻ, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രെഡിക്ഷൻ എന്നും പറയാം, രണ്ടും സെയിം തന്നെയാണ്. ഇത് രണ്ടും നമ്മളെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. നമുക്ക് ഡേറ്റ എന്താണ് അതിന്, നമ്മൾ ഇങ്ങനെ പറയാം, ഇഫ് യു ആർ ഗിവൺ എ ലേബൽ ഡേറ്റ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എന്നിട്ട് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ക്ലാസിഫൈ ഓർ ഡു റിഗ്രഷൻ, അതിനെ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. പിന്നെ ഉള്ളത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. എനിക്ക് തോന്നുന്നു മോഹൻ തവണ 11:30 ആണോ? ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുള്ളൂ എനിക്ക് അറിയില്ല, മനസ്സിലാവുന്നുണ്ട്. ഇനിയുള്ളത്, ഇനി നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഇൻപുട്ടും തന്നിട്ടുണ്ട്, ഔട്ട്പുട്ടും തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി ചില കേസിൽ നമുക്ക് ഇതൊന്നും ഒന്നും തന്നിട്ടുണ്ടാവില്ല, എവിടെ ഇരിക്കണം അത് പറയാൻ പറ്റില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഈ കൊറോണ വന്ന സമയത്ത് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ ഈ ക്ലസ്റ്ററിംഗ് എന്ന പേര് കേട്ടോണ്ടോ നിങ്ങൾ അറിയില്ല. ഈ ഗവൺമെന്റ് ഒക്കെ യൂസ് ചെയ്ത ടെക്നിക്ക് തന്നെയാണ് ക്ലസ്റ്ററിംഗ്. അപ്പോ അത്, അപ്പൊ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലെ ഒരു സുപ്രധാനമായ കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളെ ക്ലാസ് ഇപ്പൊ ആർക്കും വരാൻ പറ്റുന്നില്ല, കോളേജിൽ വരാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പക്ഷേ കുട്ടികൾക്കൊരു എന്താ, കുട്ടികൾക്ക് ആർക്കും തമ്മിൽ കാണാൻ പറ്റുന്നില്ല, അപ്പൊ ഒരു ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണം എന്ന് വിചാരിക്കാം. അപ്പോ നിങ്ങളെ കോളേജ് എന്താണ് കോളേജിലെ സാറന്മാരെ തീരുമാനിച്ചു എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും എടുത്ത് കൊണ്ടുവരണ്ട, കുറച്ച് കുറച്ച് കുട്ടികളെ അവർക്ക് ഏറ്റവും കുറച്ച് ദൂരം യാത്ര ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ നിങ്ങളെ കൊണ്ടുവരാം. അങ്ങനെ അങ്ങനെയാണെങ്കിൽ എത്ര സ്ഥലങ്ങളിലായിട്ട് നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങളെ സാറന്മാർക്ക് ഫൈൻ ചെയ്യണം എന്ന് വിചാരിച്ചു. ഓക്കെ, അതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അതൊരു എക്സാം, ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ക്ലസ്റ്ററിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊരു ജിയോഗ്രഫിക്കൽ ഇതായിട്ട് എടുക്കാം, ഡിസ്റ്റൻസ് വെച്ചെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ വരയ്ക്കുന്നതിൽ പ്രത്യേകിച്ച് ആക്സസ് ഇതൊന്നുമില്ല. ഞാനിപ്പോ വിചാരിക്കുന്നത് നമ്മളൊരു ഒരു സ്പേസ് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരച്ച കൺഫ്യൂഷൻ ആക്സസ് ആണ് വിചാരിക്കും. ആക്സസ് അല്ല, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, സ്പേസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സ് ആക്സസ് ഉണ്ട്, വൈ ആക്സ്, രണ്ട് ഡയറക്ഷൻ ഉണ്ട്, അറ്റ്ലീസ്റ്റ് സ്പേസ് ആണെങ്കിലും രണ്ട് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കുട്ടികളെ, കുട്ടികളുടെ ലൊക്കേഷൻ ഞാൻ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങളെ എല്ലാവരും വരച്ചു, എല്ലാ കുട്ടികളും ഉണ്ടാവില്ല ഇപ്പോഴത്തെ കാലം, അത്യാവശ്യം കുറച്ച് കുട്ടികളെ വരച്ചു വിചാരിക്കാം. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ഇങ്ങനെയാണ് കുട്ടികളിൽ ഇരിക്കുന്നത് ഓരോ സ്ഥലത്ത്. നമ്മളെ നമ്മളെ ഇപ്പൊ നിങ്ങളെ എന്താ പറയാ, തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ പല ലൊക്കേഷൻ, ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും നമ്മൾ ഏകദേശം സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു ആൽഗോരിതം റൺ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ ഇപ്പൊ ഗൂഗിൾ മാപ്സ് ഒക്കെ വെച്ചാൽ നമുക്ക് ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ലൊക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ കിട്ടും. ആക്ച്വലി നമുക്ക് ഡിസ്റ്റൻസ് അറ്റ് ദ മോസ്റ്റ് ഒരു 5 to 6 meters എററിൽ നമുക്ക് കിട്ടും എല്ലാവരുടെയും. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ അല്ല. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഫിസിക്കൽ റോഡ് നെറ്റ്വർക്ക് ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ഒന്നും കണക്കിലെടുത്തില്ല എന്ന് വിചാരിക്കാം. എല്ലാവരും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. അത് വേറെ എന്താ പറയാ, തമ്മിൽ എങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ
ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം എന്ന് പറയുന്നത് സോറി ക്ലാസിഫിക്കേഷൻ ക്ലസ്റ്ററിംഗ് അൽഗോരിതം അല്ലെങ്കിൽ ഒരു അൺസൂപ്പർവൈസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഐ യൂസ് വൺ മോർ ടേം വിച്ച് ഈസ് കോൾഡ് ക്ലസ്റ്ററിംഗ് ക്ലസ്റ്ററിംഗ് അപ്പൊ ക്ലസ്റ്ററിംഗിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതില് ഓരോ ഗ്രൂപ്പ് ആക്കണം ഓക്കെ അപ്പൊ ആരൊക്കെ ഗ്രൂപ്പിൽ പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യം ഇതിനകത്ത് ഒരു ഒന്ന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് നമുക്ക് ചില ചില അൽഗോരിതംസിൽ നമുക്ക് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും അത്രയും നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സിലേക്ക് ഈ ആൾക്കാരെ നമ്മൾ എങ്ങനെയും എത്തിക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഞാൻ അഞ്ച് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അഞ്ച് ക്ലസ്റ്റർ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാം സേ ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ എനിക്ക് ഒന്ന് നമുക്ക് നോക്കാം ഇതൊരു ക്ലസ്റ്റർ ആക്കാൻ പറ്റും നോക്കാം ഒരു ക്ലസ്റ്റർ ഒന്ന് ഇത് രണ്ട് ചേർന്നുണ്ട് രണ്ട് മൂന്ന് നാല് സേ അഞ്ച് ദിസ് ഇസ് എ ക്ലസ്റ്റർ ഓക്കെ ഇങ്ങനെ വെക്കാം ദിസ് ഇസ് എ ക്ലസ്റ്ററിംഗ് റിസൾട്ട് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടാം ഇനി അതല്ലെങ്കിൽ സേ തിരിച്ച് വേറെ രീതിയിൽ ചിന്തിക്കാം എനിക്ക് വേണ്ടത് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഒരു പ്രശ്നമല്ല മാക്സിമം സേ പത്ത് വരെ ക്ലസ്റ്റേഴ്സ് വരെ പോവാം പക്ഷെ ടോട്ടലി ദ നമ്പർ ഓഫ് ദ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ് ഇത്രേ പാടുള്ളൂ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ് ഒരു കുട്ടി ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഇത്രേ പാടുള്ളൂ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് സേ ഇങ്ങനെ വേറൊരു ക്ലസ്റ്റർ കിട്ടാം ഓക്കെ പത്ത് വരെ പോവാമെങ്കിൽ സോ ദർ അതിന് കുറെ അൽഗോരിതംസ് ഉണ്ട് രണ്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് സേ ഇങ്ങനെ അൽഗോരിതം ഒരു ക്ലസ്റ്ററിൽ ഒരാൾ മാത്രമാവും ഫൈൻ ഓക്കെ ഇതും ഒരു ക്ലസ്റ്ററിങ് ആണ് അപ്പൊ ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തു നിന്ന് ഔട്ട്പുട്ട് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ ഡിഫൈൻഡ് അല്ല അതുകൊണ്ടാണ് ലേബിളിൽ ഡേറ്റ അല്ല അതൊക്കെ തരുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് അയാൾ ഏത് ക്ലസ്റ്ററിൽ ഇരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നുള്ളത് നമുക്ക് ആദ്യം അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ക്ലസ്റ്റർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സപ്പോസ് നിങ്ങൾ ക്ലാസ്സിൽ പുതിയ കുട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ വീട് ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ദ ക്ലസ്റ്റർ ആ ക്ലസ്റ്റർ വണ്ണിലേക്ക് തന്നെ പോകും ഓക്കെ എന്ന് വെച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ക്ലാസ്സിൽ കുട്ടി ജോയിൻ ചെയ്തു ആ കുട്ടിയുടെ വീട് ഇവിടെയാണ് അപ്പോൾ ആ ക്ലസ്റ്ററിലേക്ക് അയാളെ നമുക്ക് ഉൾപ്പെടുത്താം സോ ദാറ്റ്സ് വൺ ആസ്പെക്ട് പക്ഷേ ജനറലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഏത് ഡേറ്റ് ഏത് എത്ര ക്ലസ്റ്റേഴ്സ് ഉണ്ടാവണം എന്നുള്ളത് ആൻഡ് ഈ ക്ലസ്റ്റേഴ്സിനൊക്കെ ഏറ്റവും കുറച്ച് എന്താ പറയുക കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വളരെ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം എടുക്കാൻ പറ്റും ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കേസിൽ ഉള്ള പോലെ തന്നെ നമുക്ക് കേസസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആ കേസും ഇതിനകത്ത് എടുക്കാം നമുക്ക് ലേബിൾസ് ഒന്നും ഇല്ല ഓക്കെ നമുക്ക് ലേബിൾസും തന്നിട്ടില്ല എന്ന് വിചാരിക്കാം പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം ഇതിനകത്ത് കുറെ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിൽ കളറാണ് ഈ സൈഡിൽ സൈസാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്യാണ് വെച്ചാൽ കളറും സൈസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേ ഐ ക്യാൻ ഗെറ്റ് സം ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റി അതിനകത്തൊരു ലോജിക് ഇല്ല കാര്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാത്തത് ഈ ക്യാൻ ആക്ച്വലി മേക്ക് ക്ലസ്റ്റേഴ്സ് ഔട്ട് ഓഫ് ഇറ്റ് പക്ഷെ അവിടെ ലേബിൾസ് ലേബിൾ ചെയ്യാത്ത സാധനം തന്നാൽ നിങ്ങൾക്ക് കുറെ ക്ലസ്റ്റേഴ്സ് ഇതൊരു ഇതൊക്കെ എല്ലാം ഒരു ടൈപ്പ് ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷെ ജനറലി ക്ലസ്റ്റേഴ്സ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ ലേബിൾ അറിയില്ല ഇത് എന്ത് ലേബിളാണെന്ന് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ലേബിളിൽ പ്രത്യേകിച്ച് ആവശ്യമില്ല പകരം നമുക്ക് വേണ്ടത് അവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പാവുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് സിംഗിൾ ക്ലസ്റ്റർ എന്ന് വിളിക്കാവുന്ന രീതിയിൽ എത്ര ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു പുതിയ ഐറ്റം വന്നാൽ അയാൾ ഏത് ക്ലസ്റ്ററിൽ അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അത് ക്ലസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ മെയിൽ ബോക്സിൽ സ്പാം വരാറില്ലേ പക്ഷെ അത് അതിൽ ക്ലസ്റ്ററിങ് അത് ക്ലസ്റ്ററിങ് ഒക്കെ ക്ലാസിഫിക്കേഷൻ എടുക്കാം നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് അതും ലേബിൾസ് വെച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ക്ലസ്റ്ററിങ് എക്സാമ്പിൾ വേറെ ഏതെടുക്കാം ആക്ച്വലി ടേക്ക് ദാറ്റ് ആസ് ദിസ് ആസ് എ ക്ലസ്റ്ററിങ് ആസ്പെക്ട് ബട്ട് നോ മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ആക്കുക എന്ന് വെച്ചാൽ ഡിഫറെന്റ് കാറ്റഗറീസ്
ഓക്കെ, ഡിഫറെന്റ് ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി നിങ്ങൾക്ക് മാറ്റാം. അപ്പൊ ഒരു ഒരു പർട്ടിക്കുലർ ഐറ്റം വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ പെടുന്നതാണെന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ആസ് ക്ലസ്റ്ററിംഗ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഐഡിയ ക്ലിയർ ആണോ? ഐ മീൻ ജസ്റ്റ് ഐ ഡോണ്ട് നോ, അത് ഈ ഡിഫറൻഷിയേറ്റ് ഇവിടെ ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിലെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം വേണമെങ്കിൽ. സേ ഫോർ എക്സാമ്പിൾ ഈ എന്താ പറയാ, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് സംസ് ദാറ്റ് ഇസ് ആക്ച്വലി ക്ലസ്റ്ററിങ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഒന്നുകിൽ എന്താണ് ആപ്പിൾ അല്ലെങ്കിൽ എന്താ നമ്മളെ ഓക്കെ ഇതിലേതെങ്കിലും ഒന്നാണ് പറഞ്ഞത്. അപ്പോ അത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ് ആണെന്ന് വെച്ചു, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എടുക്കാന്ന് വെച്ചു. ഞാനിപ്പോ നേരത്തെ ഇവിടെ താഴെ പറഞ്ഞ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഫോർ എക്സാമ്പിൾ താഴെ കൂടാതെ നമ്മൾ മാംഗോസ് പറയേണ്ടത്, മാംഗോസിന്റെ കളറ് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്, പച്ചയും ഇതൊക്കെ ആകുമ്പോൾ ഡിഫറൻസ് ആണ്. ബട്ട് ഓക്കെ, ആപ്പിള് നമ്മൾ പറഞ്ഞു, ആപ്പിളിന്റെ സൈസ് കുറവാണ്, ബട്ട് ഇറ്റ്സ് റെഡ് കളർ, സോ മേ ബി ഞാൻ നമുക്കത് കുറച്ചുകൂടി എനിക്കൊന്ന് ഞാൻ ഒന്നുകൂടി അതും കൂടി ഒന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആകുന്ന കേസാണ്, നമുക്ക് പച്ച മാംഗോ ഉണ്ട്, എന്താ പിന്നെ തണ്ണിമത്തോട് രണ്ടും പച്ച കളർ ആണെന്നിരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, നമ്മളിവിടെ ഈ സൈഡിലേക്കാണ് ഗ്രീൻ കളർ പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രീൻ, ദിസ് ഇസ്, അപ്പൊ നമുക്ക് ആപ്പിൾ ഉണ്ട്. ആപ്പിൾ വരുമ്പോ സൈസ് ഇതിന്റെ തന്നെയായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആപ്പിൾ വരുന്നതെല്ലാം ഏകദേശം ഈ സൈഡിലായിരിക്കും. ഗ്രീൻ കളർ സ്മോൾ സൈസ് യു ക്യാൻ തിങ്ക് ഓഫ് മാംഗോസ്. ഓക്കെ, സോ വി ഹാവ് യൂസ് അനദർ കളർ, മാംഗോസ് ആയിരിക്കും ഇവിടെ ഒരു, പക്ഷെ ഗ്രീൻ കളർ ലാർജ് സൈസ് വരും, യു ഹാവ് നോ വാട്ടർമെലൺ. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ നമുക്ക് എന്താ റെഡ് കളറിൽ വരുന്ന, ഓക്കെ യു ക്യാൻ തിങ്ക് ഓഫ് ചെറീസ്. ചെറീസ് ആകുമ്പോൾ വളരെ സിവിയർ റെഡ് ആണ്. ചെറിയ ലെമൺ പ്ലംസ് ഒക്കെ ആണെങ്കിൽ തിങ്ക് ഓഫ് ദാറ്റ് ഹിയർ, വെരി ദ ആർ വെരി സ്മോൾ. പിന്നെ റെഡ് കളർ വിത്ത് ലാർജ് സൈസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെ ഇത്രയും ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ ദെൻ ഇഫ് യു ഫൈൻഡ് എ ക്ലാസിഫിക്കേഷൻ ടെക്നിക്, അത് ശരിക്കും പറഞ്ഞാൽ ക്ലസ്റ്ററിംഗ് തന്നെയാണ്. ഇവിടെ അവിടെ ലേബിൾസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദാറ്റ് ബിക്കംസ് ക്ലാസിഫിക്കേഷൻ. ലേബിൾസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ബിക്കംസ് ക്ലസ്റ്ററിങ്. ഇത്രയുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത് മൾട്ടി ക്ലാസിന്റെ ഒരു വാട്ട് യു കോൾ ദാസ്, മൾട്ടി ക്ലാസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് കാണാം. സോ ഇത് ഈ മൂന്നും ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേജർ ആയിട്ട് നിങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത് ഇപ്പോ. പക്ഷെ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഒരു ടേം കൂടി കേൾക്കുന്നുണ്ടാവും, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡീപ് ലേണിംഗ് അല്ലേ. അതാണ് മറ്റൊരു എന്താ പറയാ വളരെയധികം ഫേമസ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ടേം ലേണിംഗ്. ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് സ്റ്റഫ്. മെഷീൻ ലേണിംഗിന് അതേപോലെയല്ല. ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഞാനിവിടെ നേരത്തെ കേസിനകത്ത് ഒരു കാര്യം പറഞ്ഞു, നമ്മളിവിടെ ഫീച്ചർ ഫീച്ചർ എന്ന് പറയുന്നത് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കളറ് റൈറ്റില് സൈസ് സോറി ലെഫ്റ്റില് സൈസ് ഒക്കെ പറഞ്ഞു. അതുപോലെ വേറെ ഫീച്ചർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒരു ഫീച്ചറാണ്, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പൊ കൂടുതൽ ഡയമെൻഷൻ മാത്തമാറ്റിക്സ് ആണ്, കൂടുതൽ ഡയമെൻഷനിലേക്ക് പോകും. അത് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല, ത്രീ ഡയമെൻഷൻ വരെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിന് മുകളിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല സ്ക്രീനിൽ. അപ്പോ നമുക്ക് അങ്ങനെ ഫീച്ചേഴ്സ് വെക്കാം. ഡീപ് ലേണിംഗിൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല, ആ ഫീച്ചേഴ്സ് സിസ്റ്റം തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് പറയാം, നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി എടുക്കുന്നത് ഇതിന്റെ സൈസ് റൗണ്ട് ആണ് എന്നുള്ളതാണ് കുട്ടി മനസ്സിലാക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതാണ് ഇൻഫർ ചെയ്യുന്നത്. പക്ഷെ ഡീപ് ലേണിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ആക്ച്വലി ടെൽ ദം വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഫീച്ചേഴ്സ് തനിയെ ലേൺ ചെയ്യണം. നമുക്കുള്ളത് ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമാണ്. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം, ലേബൽസ് ഉണ്ടാവും, ഫീച്ചേഴ്സ് അവർ സ്വന്തം ലേൺ ചെയ്യും.
നമ്മൾ സാധാരണ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ ഫീച്ചേഴ്സ് നമ്മൾ ഏതാണ് നല്ല ഫീച്ചേഴ്സ് എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത തവണ നമ്മളൊരു കയ്യിലൊരു ആപ്പിൾ തന്നാൽ എന്താണ് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്താണെന്നുള്ളത് നമ്മളെ ലേണിംഗ് അൽഗോരിതംസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കുന്നതാണ് അതിന് പറയാം, ഒരു മോഡൽ ഉണ്ടാക്കുന്നതാണ് സാധാരണഗതിയിലുള്ള ഒരു ടെക്നിക്ക്. പക്ഷെ ഡീപ്പ് ലേണിംഗിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ഏതാണെന്നുള്ളത് അത് തന്നെയാണ് തീരുമാനിക്കുക. എന്നുവെച്ചാൽ ആ ലേണിംഗ് നിങ്ങളെ അതൊരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പോൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് കാണേണ്ട ഓരോ ഇന്റർമീഡിയറ്റ് ലെയേഴ്സ് ആണ് തീരുമാനിക്കുന്നത് എന്ത് ഫീച്ചേഴ്സ് ആണെന്ന്. ആ ഫീച്ചേഴ്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അത് രണ്ടുമാണ്, അതാണ് ഇതിലെ ഡീപ്പ് ലേണിംഗുമായിട്ട് ഡിഫറൻസ്. ഡീപ്പ് ലേണിംഗും മെഷീൻ ലേണിംഗ്, നോർമൽ മെഷീൻ, നമ്മൾ സാധാരണ കൺവെൻഷണൽ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് ഇതിനി അടുത്ത കുറെ വർഷങ്ങളെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് യുഗത്തിലായിരിക്കും. കാരണം എല്ലാ കമ്പനീസിനും നിങ്ങളുടെ ഡേറ്റ ആവശ്യമുണ്ട്. ആ ഡേറ്റ യൂസ് ചെയ്തിട്ട് അവർ ഒരുപാട് പ്രോസസ്സിങ് ചെയ്ത് നിങ്ങളുടെ എന്താ നമ്മളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തറാക്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് സ്വാഭാവികമായിട്ടും ആ ഡൊമെയിൽ ഒരുപാട് ജോലി സാധ്യതകളും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, പല എഞ്ചിനീയറിംഗ് കോളേജസിനകത്തും എന്താ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പേരിലോ ഡേറ്റാ സയൻസ് എന്ന പേരിലോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന പേരിലോ സ്പെഷ്യലൈസേഷനുള്ള ബി ടെക് കോഴ്സുകൾ എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പൊ തന്നെ ഒരു 5 or 10 കോളേജസിൽ അറ്റ്ലീസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് കാണിക്കുന്നത് അതിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ്. അപ്പൊ ഇതിപ്പോ ഞാനൊരു ബേസിക് ആയിട്ട് ഒരു എന്താ പറയാ, നിങ്ങൾക്ക് അധികം ടെക്നിക്കൽ ടേംസ് ഒന്നും തീരെ ഉപയോഗിക്കാതെ, കുറച്ച് പേര് പറഞ്ഞെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ മിക്കവാറും പറയാതെ ടെക്നിക്കൽ ഒന്നും പറയാതെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിച്ചത്. അത് ഒരു പരിധിവരെ വാരാവുന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. പിന്നെ അത് ഇത് കഴിഞ്ഞ ഇത് ഈ കേട്ടതുകൊണ്ട് നമുക്ക് 1 hour ഡീപ്പ് ലേണിംഗോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗോ ഡീപ്പ് ലേണിംഗോ ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് പോയിട്ട് എപ്പോഴും എന്തെങ്കിലും റിസോഴ്സസ് യൂട്യൂബിലോ അല്ലെങ്കിൽ കോഴ്സറയിലൊക്കെ കോഴ്സസോ എന്തെങ്കിലും എഡെക്സ്, കോഴ്സറ, യുഡാസിറ്റി എല്ലായിടത്തും കോഴ്സസ് ഒക്കെ ഉണ്ടാവും. യൂട്യൂബ് തന്നെ നല്ലൊരു റിസോഴ്സാണ്, റിസോഴ്സ് സെന്റർ ആണ്. അപ്പൊ അവിടെ നിന്ന് പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് ഒരു എന്തൊക്കെയാണ് നടക്കുന്നത്, പിന്നെ നിങ്ങൾ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഫൈനൽ ഇയർ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ അതിന് ഉപകാരപ്പെടും. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് കുറച്ചുകൂടി ഐഡിയാസ് ഉണ്ടാവും. നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പിന്നെ ഈ ഗൂഗിളിനൊക്കെ ഒരുപാട് ടൂൾസ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവരെ തന്നെ കുറെ ലൈബ്രറീസ് ഉണ്ടാക്കുന്നത് കേരാസ് എന്നൊക്കെ പറഞ്ഞ ലൈബ്രറീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തു നോക്കൂ. അപ്പോ ഇനി എന്തെങ്കിലും ഹെൽപ്പ് അങ്ങനെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ റിസോഴ്സസ്, എനിക്ക് തോന്നുന്നു ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് ഹെല്ലോട് ഓഫ് റിസോഴ്സസ്. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇതിനകത്ത് എല്ലാവരും കാണുന്ന മെഷീൻ ലേണിംഗിൽ എല്ലാവരും കാണുന്നത് ആൻഡ്രൂ എൻജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫസറുടെ കോഴ്സസ് ആണ് കോഴ്സറയിലുള്ള. അത് വേണമെങ്കിൽ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ പിന്നെ എല്ലാം നമുക്ക് എല്ലാം ആദ്യം വായിച്ച ഒറ്റ തവണ മനസ്സിലാവണമെന്നില്ല, 2 or 3 times ഇപ്പോൾ വായിക്കേണ്ടി വരും. ഓക്കെ, അത് ഞാനത് കുട്ടികൾക്ക് വേണ്ടിയാ പറഞ്ഞത്, സാറന്മാർക്കല്ല. ഓക്കെ ഓക്കെ, സോ എനി ക്വസ്റ്റ്യൻസ് ഇഫ് യു ഹാവ്.